ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഇതെന്താണ് കമണ്ടലു? ഇതിൽ എന്താണുള്ളത്? വെള്ളമാണ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ ഈ കമണ്ടലു കറക്കിയാൽ എന്താണ് ഉണ്ടാവുക? വെള്ളം മുഴുവൻ ചിതറി പുറത്തു പോകും. ഇപ്പോൾ കണ്ടോളൂ. പ്രത്യക്ഷത്തിൽ ശിവകുമാരന്മാരായി തോന്നുന്ന ഇവർക്ക് ദേവകളുടെ ഗുണാതിശയങ്ങളും ത്രിമൂർത്തികളുടെ ഗുണവും ധൈര്യവും വിവേകവും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഒരു ദിവസം ഈ കുമാരന്മാർ അധർമ്മത്തെ ഉന്മൂലനം ചെയ്യും. ആ ദിവസം ഉടൻ തന്നെ വരും. ഈ ചക്രം ഇനി കഴുത്ത് വരെ പോയി നിൽക്കില്ല. അവളുടെ കഴുത്ത് മുറിച്ചു മാറ്റി മറുവശത്ത് പോയി നിൽക്കും. വേണ്ട, വേണ്ട, വേണ്ട. ചക്രം ദയവായി നിർത്തൂ. അവളെ ഒന്നും ചെയ്യരുത്. അവൾ എന്റെ ജീവനാണ്. അവളെ വധിച്ചാൽ ഞാനും ജീവൻ വിടിയും. നീ ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ നിർമ്മിച്ചു തരാം. മൂന്ന് പേർക്കും മൂന്ന് നഗരങ്ങൾ നിർമ്മിക്കാം. നിർമ്മിക്കൂ വിശ്വകർമാവേ, നിർമ്മിക്കൂ. ഞങ്ങൾക്കുള്ള കൊട്ടാരം മാത്രമല്ല, എന്നെ തരം താഴ്ത്തി സംസാരിച്ച നിന്റെ മകൾക്ക് വേണ്ടി ഉറുമ്പ് പോലും കടക്കാത്ത ഒരു കാരാഗ്രഹവും കൂടി നിർമ്മിക്കേ. വിശ്വകർമാവ് വേറെ നിവൃത്തിയില്ലാതെ ശൂരപത്മാവിന് വീരമഹേന്ദ്രപുരി നിർമ്മിക്കുന്നതിനോടൊപ്പം സിംഹവക്ത്രന് അസുരലോകവും താരകാസുരന് മായാപുരിയും നിർമ്മിച്ചു തരാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഇന്ദ്രദേവൻ പറഞ്ഞതും ആലോചിക്കേണ്ടിയിരിക്കുന്നു. വിശ്വകർമാവ് എന്തു ചെയ്താലും ശൂരപത്മാവ് അദ്ദേഹത്തെയും മകളെയും വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ആ ദക്ഷയാഗത്തിൽ പങ്കെടുത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. അതിനെ തുടർന്നാണ് നമുക്ക് നമ്മുടെ ഇന്ദ്രലോകവും നഷ്ടപ്പെട്ടത്. അഷ്ടദിക്പാലകർക്ക് അവരുടെ നഗരവും നഷ്ടപ്പെട്ടു. കാമദേവന് ഭസ്മമാകേണ്ടി വന്നു. ഒടുവിൽ ഇപ്പോൾ വിശ്വകർമാവിനും അദ്ദേഹത്തിന്റെ മകൾക്കും തടവറയിലാകേണ്ട അവസ്ഥയും വന്നു. ഇതിനെല്ലാം ഒരു അന്ത്യമില്ലേ? തീർച്ചയായും ഉണ്ട് ദേവേന്ദ്ര. ഈശ്വരനോട് ചെയ്ത തെറ്റിന്റെ പശ്ചാത്താപം എന്ന കുടം നിറയാനും അസുരർ ചെയ്യുന്ന പാപം എന്ന കുടം നിറയാനും ഇനി വൈകില്ല. രണ്ടും തുല്യമാകുന്ന സമയം വരും. അന്ന് പ്രതിവിധി ഉണ്ടാകും. ദേവഗുരു പറയുന്നത് സത്യമാണ് ദേവേന്ദ്ര. നമ്മെ ഈ ദുർവിധിയിൽ നിന്ന് രക്ഷിക്കാനാണ് ശിവപുത്രന്മാരുള്ളത്. അത്ഭുതം! ഗുരുവേ, ഇത്ര നേരം കറക്കിയിട്ടും കമണ്ടലുവിൽ നിറഞ്ഞിരുന്ന വെള്ളത്തിൽ ഒരു തുള്ളി പോലും താഴെ വീണതേയില്ലല്ലോ. അതെങ്ങനെയാണ് സംഭവിച്ചത് ഗുരുവേ? ഇതിനെയാണ് ഏകാഗ്രചിത്തത എന്ന് പറയുന്നത്. മനസ്സിൽ ഒരു കാര്യം ചിന്തിച്ചാൽ അതിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന് കമണ്ടലു കറക്കിയപ്പോൾ അതിനുള്ളിൽ നിറഞ്ഞിരുന്ന വെള്ളം അതിൻ്റെ കറക്കത്തിനോട് അലിഞ്ഞു ചേർന്ന് ഏകരൂപത്തിലായതുകൊണ്ടാണ് കമണ്ടലുവിൽ നിന്ന് ഒരു തുള്ളി പോലും
താഴെ വീഴാതിരുന്നത്. അതുപോലെ തന്നെ ഏത് പരിശീലനമാണെങ്കിലും മനസ്സതിൽ ഇഴുകിച്ചേരണം. മനസ്സ്, ലക്ഷ്യം, ശരീരം മൂന്നും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കണം. നമ്മുടെ മനസ്സിനെ അശ്രദ്ധയില്ലാതെ ഒരു ബിന്ദുവിൽ കൊണ്ടുവരണം. നമ്മുടെ ശരീര ചലനങ്ങളും മനസ്സിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക തന്നെ വേണം. നാം ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുള്ള ഉറച്ച ചിന്തയോടെ നിങ്ങൾ പരിശീലിക്കാൻ തുടങ്ങണം. കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി കോട്ടിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര തലയൻ ഗുരുദേവ, അങ്ങ് ബ്രഹ്മജ്ഞാനിയാണ്, സകലകലാ പണ്ഡിതനാണ്. ഞങ്ങൾ അങ്ങേ നിസ്സാരനായാണ് കണ്ടത്. എന്നാൽ അങ്ങാകട്ടെ, വളരെ പ്രയാസമുള്ള ചക്രവിദ്യ വളരെ വേഗത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾക്ക് പരിശീലനം നൽകി. അങ്ങയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവർക്കും കർപ്പൂര ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ഈ വിദ്യ ഉടനെ ഹൃദയസ്ഥമാക്കിയത്. കർപ്പൂര ബുദ്ധി എന്നാൽ എന്താണ്? വിദ്യ അഭ്യസിക്കുന്നതിൽ മൂന്ന് വിഭാഗങ്ങളുണ്ട്: കർപ്പൂര ബുദ്ധി, കരിക്കട്ട ബുദ്ധി, കദളിത്തുണ്ടം ബുദ്ധി എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വിദ്യാർത്ഥികൾ മൂന്ന് വിഭാഗക്കാരാണ്. കർപ്പൂരത്തിൽ അഗ്നി പകർത്തിയാൽ അത് ഉടനെ കത്താൻ തുടങ്ങും. കരിക്കട്ടയിൽ തീ പകർന്നാൽ അല്പനേരം കഴിഞ്ഞതിന് ശേഷമേ തീ കത്തുകയുള്ളൂ. കദളിത്തുണ്ടമെന്ന് വച്ചാൽ വാഴപ്പിണ്ടിയാണ്. അതിൽ എത്ര നേരം അഗ്നി പകർന്നാലും അതിനൊരിക്കലും തീ പടരുകയില്ല. നിങ്ങൾ ആറുപേരും വിദ്യ അഭ്യസിച്ച ഉടൻ തന്നെ അത് ഹൃദയസ്ഥമാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങളെ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇത് കേട്ടാൽ മാത്രം മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു വാക്ക് നൽകുകയാണ്. ഉചിതമായ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചാൽ മഹാവിഷ്ണുവിന്റെ ദിവ്യ ചക്രം വന്ന് നിങ്ങളെ സഹായിക്കും. ആഹാ, ഇതിലും വലിയ എന്തനുഗ്രഹമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്! ചക്രായുധ പരിശീലനവും പൂർത്തിയായിരിക്കുന്നു. ഇനി വിൽപ്രയോഗമാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. നന്ദി, നന്ദി, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത, പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇന്ന് എന്റെ സ്വാമി എന്നോട് പറഞ്ഞത്. അമ്മേ, അവിടുന്ന് ഇത്രയും സന്തോഷവതിയായിരിക്കുന്നത് കാണുമ്പോൾ എനിക്കും സന്തോഷം തോന്നുകയാണ്. എന്റെ ഭഗവാൻ അങ്ങനെ എന്താണ് പറഞ്ഞത്? എന്റെ പുത്രൻ വരാനുള്ള സമയം അടുത്തതായിട്ടാണ് പറഞ്ഞത്. ആഹാ, അമ്മേ, ഇത് കൈലാസം മുഴുവൻ ആഘോഷിക്കേണ്ട ഒരു മഹത്തായ ഉത്സവമല്ലേ? അതിൽ എന്താണ് സംശയം? എന്റെ പുത്രൻ ഇവിടെ വരുമ്പോൾ ആഡംബരമായ സ്വീകരണം നൽകേണ്ടതാണ്. അതിനുവേണ്ട ഏർപ്പാടുകൾ നമ്മൾ ഉടൻ തന്നെ ചെയ്യണം. എന്തൊക്കെ വേണമെന്ന് പറഞ്ഞോളൂ ദേവി.
നോക്കൂ, ഇവിടെ ഒരു തൊട്ടിൽ കെട്ടണം. ആ തൊട്ടിലിൽ എന്റെ കുഞ്ഞിനെ കിടത്തി താരാട്ട് പാടി ഉറക്കണം. എനിക്ക് എന്റെ പുത്രന്റെ കൂടെ കളിക്കണം. കണ്ണുകളിൽ കാണുവാൻ അങ്ങുമിങ്ങും തേടി ഞാൻ അമ്മ മനം തുടിക്കുന്നടി. അതാ അവിടെ നല്ല ഒരു നേർത്ത പുൽമെത്ത ചമയ്ക്കണം. അതിൽ എന്റെ മകൻ മുട്ടിലിഴഞ്ഞു വരുമ്പോൾ അതവനെ പട്ടുമഞ്ചം പോലെ താങ്ങണം, അവനെ സന്തോഷിപ്പിക്കണം. നന്ദി, ഞാൻ പറഞ്ഞ ഏർപ്പാടുകളൊക്കെ ഉടൻ തന്നെ ചെയ്യണം, മനസ്സിലായല്ലോ? അങ്ങനെ ചെയ്യാം ദേവി. തന്റെ പുത്രൻ ഇപ്പോഴും ചെറിയ കുഞ്ഞാണെന്നാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ കുമാരൻ 5 വയസ്സുള്ള കുട്ടിയായി ആയുധകലകൾ അഭ്യസിച്ച് മിടുക്കനായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ ഈശ്വരൻ സൃഷ്ടിച്ച മായാവലയത്തിൽ നിന്നും ഇനിയും പുറത്തു വന്നിട്ടില്ല. ചിറക് വിടർത്തി പറന്ന പത്മകോമളെ, എന്നെ എതിർത്തതിന്റെ ഫലം കിട്ടിയില്ലേ? എത്ര വലിയ പ്രതിസന്ധിയാണ് നിനക്കുണ്ടായത്! ഇനി ഈ ഇരുമ്പഴികളാണ് നിന്റെ കിളിക്കൂട്. ഈ കുട്ടികൾ ജന്മനാൽ തന്നെ എന്തോ ദിവ്യശക്തി ഉള്ളവരാണെന്നാണ് തോന്നുന്നത്. വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിനായിരിക്കും അവർ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ദേവകൾ തന്നെ അവർക്ക് പരിശീലനം നൽകുന്നത്. നമ്മളെക്കാൾ കഴിവുള്ള ആരോ നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. അതാലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുകയാണ്. ഇതിൽ ഇത്ര പേടിക്കാൻ എന്താണുള്ളത്? വന്നവരെല്ലാം നമ്മുടെ കുട്ടികൾക്ക് നന്മയല്ലേ ചെയ്തിട്ടുള്ളത്? നമുക്ക് പോലും അഭ്യസിപ്പിക്കാൻ കഴിയാത്ത ഒന്ന് മനോഹരമായിട്ടാണ് അവർ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾ ജന്മനാൽ തന്നെ എന്തോ ദിവ്യശക്തി ഉള്ളവരാണെന്നാണ് തോന്നുന്നത്. വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിനായിരിക്കും അവർ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ദേവകൾ തന്നെ അവർക്ക് പരിശീലനം നൽകുന്നത്. സത്യമാണ്, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ചക്രപ്രയോഗത്തിലും കഴിവ് നേടി സമർത്ഥരായിരിക്കുകയാണ്. വരൂ, വേഗം പോകാം, ഇല്ലെങ്കിൽ ഇന്നലത്തെ പോലെ നമ്മൾ അറിയാതെ കുട്ടികൾ പരിശീലനത്തിന് പോയെന്നിരിക്കും. എന്താണുണ്ടായത്? എന്താണ് ഈ ദുസ്വപ്നം കണ്ടത്? ആ ശിവപുത്രന്മാർ എന്റെ ഉറക്കം ഇല്ലാതാക്കുകയാണ്. അന്ന് എന്നെ പ്രഹരിക്കുന്നത് പോലെ
ഒരു ഗതയാണ് ഉറക്കത്തിൽ വന്നത്. ഇന്നെന്റെ കഴുത്ത് മുറിക്കുന്നത് പോലെ ഒരു ചക്രമാണ് എന്റെ നേർക്ക് വന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിനക്ക് മനസ്സിലായില്ലേ ശൂരപത്മ? ഏത് തീജ്വാലകളെ അണുവായിരിക്കുമ്പോൾ തന്നെ പാശുപതം കൊണ്ട് നശിപ്പിക്കാൻ പറഞ്ഞു പോവും. പാശുപതത്തിന് അത് കഴിയാതെ വന്നപ്പോൾ അത് ശിവപുത്രന്മാരായി രൂപം പ്രാപിച്ച ശേഷം ഭുജംഗാസുരനെ അയച്ച് വിഴുങ്ങാൻ പറഞ്ഞു പോവും. പിന്നീട് അജമുഖിയെ വിട്ട് വധിക്കാൻ ശ്രമിച്ചു പോവും. ആ കുട്ടികളാണ് ഇപ്പോൾ ആയുധ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആയുധങ്ങളാണ് ഇങ്ങനെ നിന്നെ ഉറക്കത്തിൽ ഭയപ്പെടുത്തുന്നത്. എന്തിനാണ് അതൊക്കെ ഇവിടെ വരുന്നത്? ആ ശിവപുത്രന്മാർ കരുത്താർജിച്ചിരിക്കുന്നു എന്ന സത്യം നീ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അതേ ശൂരപത്മ, സപ്തഋഷികൾ ശിവപുത്രന്മാരെ കുറിച്ച് താക്കീത് നൽകിയിരുന്നില്ലേ? അതുടനെ സംഭവിക്കാൻ പോവുകയാണ്. അതിന്റെ സൂചനയായിട്ടാണ് ഈ ആയുധങ്ങളെല്ലാം നിന്നെ വന്ന് ഭയപ്പെടുത്തുന്നത്. ഇനിയും അവരെ വെറുതെ വിട്ടാലല്ലേ എന്നെ ഇങ്ങനെ വന്ന് ഭയപ്പെടുത്തുകയുള്ളൂ. അജമുഖിയെയോ താരകാസുരനെയോ ഇനി അവരെ നശിപ്പിക്കാൻ ഞാൻ അയക്കുകയില്ല. ഞാൻ തന്നെ പോകുന്നതാണ്. ഈ ശൂരപത്മാവിന്റെ കഴിവിന് മുൻപിൽ ആ ശിവപുത്രന്മാരുടെ കഴിവ് ഒന്നുമല്ലാതാക്കി തീർക്കും ഞാൻ. ഇത് വാ തുറന്നിരിക്കുന്ന മുതലയുടെ വായിൽ ഞാൻ തന്നെ പോയി വീഴുകയാണെന്ന് പറയുന്നത് പോലെയുണ്ട്. അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അത് അത്ര വേഗം ചെയ്യാനും സാധിക്കില്ല എന്ന് കരുതി ശൂരപത്മാവ് ഒന്നും പ്രതികരിക്കാതെ വെറുതെ ഇരിക്കണമെന്നാണോ പറയുന്നത്? സമാധാനം നഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ നിഷ്ക്രിയനായി നടക്കണം എന്നാണോ? ശത്രു ബലവാനാണെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവനേക്കാൾ ശക്തി നേടാൻ വേണ്ടി നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം. അമ്മ സുരസ പറഞ്ഞതുപോലെ വംശം വളർത്തിയെടുക്കണം, സന്തതികൾക്ക് വഴിയുണ്ടാക്കണം. ശക്തരായ മക്കൾക്ക് ജന്മം നൽകി ആ ശിവപുത്രന്മാരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണം. എന്നുവെച്ചാൽ ശൂരപത്മാവിന് ഉടൻ തന്നെ വിവാഹം നടത്തിക്കൊടുക്കണമെന്നാണോ? എന്നാൽ അതിന് യോജിച്ച പെൺകുട്ടി എവിടെയാണുള്ളത്? പത്മകോമളയെ കണ്ട നിമിഷം തന്നെ നീയാണെന്റെ പട്ടമഹിഷിയെന്ന് നീ പറഞ്ഞതല്ലേ? ദേവകുല വനിത അസുരകുല രാജനെ അത്ര എളുപ്പത്തിൽ അംഗീകരിക്കുമോ? എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കില്ല എന്ന് കരുതി അവളെ തടങ്കലിലാക്കുന്നത് ശരിയാണോ? ദേവകുല വധുവിനും അസുരകുല വരനും വിവാഹം നടന്ന് സന്തതികൾ ജനിച്ചാൽ അവർ ഏറ്റവും ശക്തിയും ധൈര്യവുമുള്ള മക്കളാകില്ലേ? അതെ, പത്മകോമള ദേവശില്പി വിശ്വകർമാവിന്റെ മകൾ. കണ്ട മാത്രയിൽ തന്നെ എന്റെ മനസ്സ് കീഴടക്കിയവൾ. ശൂരപത്മാവിനെ എതിർത്ത് വാളേന്തി വന്ന ധീര വനിത. ധൈര്യവും സൗന്ദര്യവുമുള്ള അവളാണ് എന്റെ ഭാര്യയാകാൻ യോഗ്യതയുള്ളവൾ. അവളെ വരിക്കുക തന്നെ വേണം. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ദൗത്യം ഇതോടെ പൂർത്തിയായി. പത്മകോമളെ, thank you.
കോമളെ. എന്തിനാണ് ഇവിടെ വന്നത്? ഈ ആടയാഭരണങ്ങളെല്ലാം ആർക്കു വേണ്ടിയാണ്? ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും. സത്യം.